നമസ്കാരം കൂട്ടുകാരെ, വെൽക്കം ടു പി എസ് സി ഐ എം ലേണിംഗ് ക്ലബ്ബ്. അപ്പോൾ പി എസ് സി പരീക്ഷയ്ക്കും കേട്ടറ്റ് പരീക്ഷയ്ക്കും എല്ലാം തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും, അതായത് ഇംഗ്ലീഷിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരുപാട് പി എസ് സി പരീക്ഷ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടല്ലോ, സ്റ്റോർ കീപ്പർ അങ്ങനെ കുറേ സംഭവങ്ങളും, അതേപോലെ തന്നെ കേട്ടറ്റ് വിളിച്ചിട്ടുണ്ട്. അതിൽ ഒരു അവിഭാജ്യ ഘടകമാണ് ഇംഗ്ലീഷ്. അതേപോലെ തന്നെ യു എസ് എസ് സ്കോളർഷിപ്പ് എഴുതുന്ന കുട്ടികൾക്കും വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ. വലിയ സംഭവമൊന്നുമല്ല, നല്ല ഇംഗ്ലീഷിൻ്റെ ബേസിക്സ് മനസ്സിലാക്കുന്നത്. അപ്പം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് കൈപ്പിടിയിൽ ഒതുക്കാനായിട്ട് ഒരു ഏണി എന്ന് പറയുന്നത് അത് മലയാളം തന്നെയാണ്. നമ്മുടെ മദർ ടങ് തന്നെ, ആ മദർ ടങ്ങിലൂടെ തന്നെയാണ് ഇംഗ്ലീഷ് പഠിച്ചെടുക്കേണ്ടത്. അതായത് ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, അത് നല്ലത് തന്നെ. പക്ഷേ നമുക്ക് മനസ്സിലാകുന്ന രീതി, അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ, നമ്മുടെ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഞാൻ പറയുന്ന ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയും. ഇപ്പോൾ ടൈപ്പ് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നാല് തരം സെൻറ്റൻസ് ആണുള്ളത്, നാല് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണുള്ളത്, നാല് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആണുള്ളത്. ഒന്നാമത്തെ സെൻറ്റൻസിനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ഈ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിനെ പറയുന്ന മറ്റൊരു പേരാണ് സ്റ്റേറ്റ്മെൻറ് സെൻറ്റൻസ്, അതല്ലെങ്കിൽ എന്തെന്ന് പറയും അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈ കേട്ടറ്റ് പരീക്ഷയ്ക്കൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒന്നില്ലെങ്കിൽ എന്തെന്ന് പറയും ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും, സ്റ്റേറ്റ്മെൻറ് സെൻറ്റൻസ് എന്ന് പറയും, അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. അതായത് ശശിചേട്ടൻ, ശശാങ്കൻ, ശശു എന്നൊക്കെ വിളിക്കില്ല. അതേപോലെ തന്നെ ഡിക്ലറേറ്റീവ് സെൻറ്റൻസിന് മൂന്ന് പേരുകളാണുള്ളത്, ഒന്ന് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ് സെൻറ്റൻസ്, അസർട്ടീവ് സെൻറ്റൻസ്. ഇതെന്താ എടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സെൻറ്റൻസ് എന്നിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ കൊടുക്കും. നമ്മൾ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് മാത്രം പഠിച്ചിട്ടുള്ളൂ, പിന്നെ അസർട്ടീവ് എടുക്കണേ. അപ്പോൾ ഇത് ആരടപ്പാന്ന് നമുക്ക് ഒരു സംശയം വരും. അതുകൊണ്ടാണ് ശശിയും ശശാങ്കനും ശശിക്കൂട്ടനൊക്കെ പഠിക്കേണ്ടത്. അപ്പം ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, സ്റ്റേറ്റ്മെൻറ് സെൻറ്റൻസ്, അസർട്ടീവ് സെൻറ്റൻസ് ഇവരൊക്കെ ഒരാളാണ് കേട്ടോ. ദെൻ രണ്ടാമത്തേതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ, അത് ഭയങ്കര ഒരു പുലിയാണ്. ആ പുലിനെ നമുക്ക് പിടിക്കണം, കാരണം എന്താണ്, അവനാണ് മിക്കപ്പോഴും വരാറ്. ദെൻ മൂന്നാമത്തത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്, നാലാമത്തെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ഓക്കെ, അപ്പം ഞാൻ എന്താന്ന് പറയാം. ഡിക്ലറേഷൻ, ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എന്താണ് ഒരു സെൻറ്റൻസിൻ്റെ ഫോമിലായിരിക്കും. സെൻറ്റൻസിൻ്റെ ഫോം എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു സെൻറ്റൻസിൻ്റെ സമാധാനമായിട്ട് അവസാനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണ്, ഐ എം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാണ് അല്ലേ. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഞാൻ ഇട്ടിട്ടില്ല. നിങ്ങൾ, ഞാനൊരു കൈ കൊണ്ട് ഫോണും റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുത്തിടാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ കുത്തുണ്ടെന്ന് വിചാരിച്ചോട്ടോ. ഐ ആം എ ടീച്ചർ. ദെൻ മൈ നെയിം ഈസ് സുമി. ഐ ലൈക്ക് മാംഗോ ആൻഡ് ഹീ റൈറ്റ്സ് എ ലെറ്റർ. ഒന്നും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ, എല്ലായിടത്തും ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ഇപ്പോൾ ഇതൊരു ഡിക്ലറേഷൻ സെൻറ്റൻസ് അല്ലേ. ഫോർ എക്സാമ്പിൾ അല്ലേ, ഐ ആം എ ടീച്ചർ, ഇതോടെ ഒരു കുത്തിട്ട്. മൈ നെയിം ഈസ് സുമി. ഐ ലൈക്ക് മാംഗോ, ഹി റൈറ്റ്സ് എ ലെറ്റർ. അപ്പം ഇതൊരു ഡിക്ലറേഷനാണ് അല്ലേ. ആ ഡിക്ലറേഷൻ അതൊരു ജസ്റ്റ് ഡിക്ലറേഷനാണ്, അപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹി വെന്റ് ടു മൂന്ന് പീടിക, മൂന്ന് പീടികയിലേക്ക് പോയി അയാൾ, മൂന്ന് പീടിക പോയി. അതല്ലെങ്കിൽ അങ്ങനെ നമുക്കിഷ്ടമുള്ളൊരു സെൻറ്റൻസ്, സാധാരണ ഒരു സെൻറ്റൻസ് ഫോം, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്. ഇറ്റ്സ് ഓൾവേസ് ഡിക്ലറേഷൻ ഫോമിലായിരിക്കും, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫോമിലായിരിക്കും, അതിനെയാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ അസർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പം നിങ്ങൾ ഒന്ന് എഴുതി നോക്കുക, ഒരു അഞ്ച് അസർട്ടീവ് സെൻറ്റൻസ് എഴുതി നോക്കുക കേട്ടോ. അപ്പം നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ദെൻ അടുത്തതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ഇതൊരു പുലിയാണ്, കുഞ്ഞു പുലിയാണ്. അപ്പം സാധാരണ ഈ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ് കേട്ടറ്റിന് സാധാരണ ചോദിക്കാറ്, അതേപോലെ തന്നെ പരീക്ഷയ്ക്കും ചോദിക്കാറുണ്ട്. ഈ നമ്മുടെ പി എസ് സി പരീക്ഷയ്ക്കൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ യു എസ് എസ് സ്കോളർഷിപ്പ് പഠിക്കുന്ന കുഞ്ഞുമക്കളും ശ്രദ്ധിക്കണം. സെൻറ്റൻസ് സ്റ്റാർട്ട്സ് വിത്ത് എ വെർബ്, അതിനെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുക. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് എന്തായിരിക്കും, വെർബിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും. അപ്പം നമ്മൾ കേട്ടിട്ടുണ്ട് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. മറ്റോടത്ത് നോക്കിയേ, ഹീ ലൈക്ക് അല്ല, ഹീ റൈറ്റ്സ് എ ലെറ്റർ, അവിടെ സബ്ജക്റ്റ് പിന്നെ വെർബ് അല്ലേ, അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അങ്ങനെയല്ല, വെർബിൽ നിന്നാണ് തുടങ്ങുന്നത്. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്, കണ്ട സ്മോക്കിംഗ്. ദെൻ ഡോണ്ട് ഗോ ദർ, ഈ ഡോണ്ട് ഗോ ദർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം?
ഡു പ്ലസ് നോട്ട് ആണ് എന്ത് ഡോണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഡു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക, അതൊരു വെർബാണ്. ദെൻ ഷട്ടപ്പ്, മിണ്ടാതിരിക്കാൻ പറയില്ല, ഷട്ടപ്പ്. അപ്പൊ ഷട്ട് എന്ന ചില എന്താണ് വെർബാണ്. ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ ഓർഡർ ആണ്. അപ്പൊ ഇങ്ങനെ ഓർഡർ, അതേപോലെ തന്നെ റിക്വസ്റ്റ്, പ്ലീസ് സ്വിച്ച് ഓഫ് ദി ഫാൻ. ഓക്കെ, ആ ഫാൻ ഒന്ന് ഓഫ് ചെയ്യൂ. സ്വിച്ച് ഓഫ് ദി ഫാൻ എന്ന് പറഞ്ഞാലും, പ്ലീസ് സ്വിച്ച് ഓഫ് ദി ഫാൻ എന്ന് പറഞ്ഞാലും ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോ ഇതിലൊരു കാറ്റഗറി വരുന്നതെന്ന് പറഞ്ഞാല്, നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ വെർബിൽ നിന്നും തുടങ്ങുന്ന സെന്റൻസ് ഈസ് ഓൾവേസ് ഇംപറേറ്റീവ് സെന്റൻസ്. സ്മോക്കിംഗ് വെർബാണ്, ഡു എന്ന് പറയുന്ന വെർബാണ്, ഷട്ട് എന്ന് പറയുന്ന വെർബാണ്, ഗെറ്റ് എന്ന് പറയുന്നത് വെർബാണ്. പിന്നെ എന്താണ് നമ്മളുടെ റിക്വസ്റ്റ് ആയിക്കോട്ടെ, ഓർഡർ ആയിക്കോട്ടെ, കമാൻഡ് ആയിക്കോട്ടെ, ഈ വരുന്ന സംഭവങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? ഇമ്പറേറ്റീവ് സെന്റൻസിലാണ് വരുന്നത്. ഇതാണ് സാധാരണ ചോദിക്കുക കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം തന്നിട്ട് പറയാണ്, സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ദിസ് സെന്റൻസ് ബിലോങ്സ് ടു വിച്ച് കാറ്റഗറി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ടൈപ്പ് ഓഫ് സെന്റൻസിൽ ഏതാണ് കാറ്റഗറി എന്ന് വെച്ചാൽ, നമ്മൾ കണ്ണടച്ചിട്ട് എന്ത് ചെയ്യാം, ഇമ്പറേറ്റീവ് സെന്റൻസിൽ കണ്ണടക്കണ്ട, കണ്ണ് തുറന്നിട്ട് എഴുതി വെച്ചാൽ മതി കേട്ടോ. ദെൻ തേർഡ് വൺ ആണ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഇൻട്രോഗേറ്റീവ്? ഇൻട്രോഗേഷൻ മാർക്ക്, ഇതാണ് ഇൻട്രോഗേഷൻ മാർക്ക്, ചോദ്യചിഹ്നം അല്ലേ. അല്ലെ, എല്ലാവരും പേടിക്കുന്ന ചോദ്യങ്ങളാണ്, ജീവിതത്തിൽ എല്ലാവരും പേടിക്കുന്ന എന്തിനാണ്? ചോദ്യങ്ങളാണ്. ചോദ്യങ്ങൾ ആരും ഇഷ്ടപ്പെടുന്നില്ല അല്ലെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസ്, ഹൗ ഓൾഡ് ആർ യു? ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര വയസ്സായി? നല്ലൊരു സിനിമ ഉണ്ടല്ലോ, ഹൗ ഓൾഡ് ആർ യു? വെർ ആർ യു കമ്മിങ് ഫ്രം? നിങ്ങൾ എവിടെന്നാ വരുന്നത്? അപ്പൊ ഇവിടെയൊക്കെ എന്തുണ്ട്? ഇൻട്രോഗേഷൻ മാർക്ക് ഉണ്ട്. ഇത്തരത്തിലുള്ള സെന്റൻസ് തന്നെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ദെൻ നാലാമത്തതാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞത്. എക്സ്ക്ലമേറ്ററി സെന്റ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് വെച്ചാൽ മലയാളത്തിലെ ആശ്ചര്യചിഹ്നം അല്ലെ. ഒരു വരയിട, ഒരു കുത്തിട അല്ലെ. പണ്ട് പെമ്പിള്ളേരൊക്കെ പൊട്ടുതൊട്ടിരുന്നൊരു വരയിട്ടിട്ട് ഒരു കുത്ത്. അപ്പൊ വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഓക്കെ, അലാസ് ഹി ഈസ് ഡെഡ്, ദൈവമേ മരിച്ചു. വൗ, ഷീ ഈസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയല്ലേ. അപ്പൊ ഇതിലെന്തുണ്ട്? ഈ സെന്റൻസിൽ എന്തുണ്ടാവും? ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. അതിനാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് പറഞ്ഞത്. ഇനി നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുത്തിട്ട് തല കുത്തി മറിഞ്ഞു നോക്കി പരിശോധിച്ച് നോക്കിയുള്ളൂ, നാല് ടൈപ്പ് സെന്റൻസേ ഉള്ളൂ. ഈ നാല് ടൈപ്പ് സെന്റൻസിലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഏത് സെന്റൻസ് എടുത്ത് നോക്കിക്കോളൂ. ഈ ടൈപ്പ് ഓഫ് സെന്റൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിപ്പോർട്ടർ സ്പീച്ച് മനസ്സിലാക്കാനായിട്ടും നമുക്ക് ഈസിയാണ്. അതായത് ഈ ടൈപ്പ് ഓഫ് സെന്റൻസ് അനുസരിച്ചിട്ട് റിപ്പോർട്ടർ സ്പീച്ചിൽ വ്യത്യാസം വരും. അതിനു മുമ്പ് നിങ്ങൾ എന്ത് പഠിക്കണം? ടെൻസ് പഠിക്കണം, മനസ്സിലായോ. അപ്പൊ ടൈപ്പ് ഓഫ് സെന്റൻസ് വന്നാൽ നിങ്ങൾ ഓക്കെയാണ്. ഏതൊക്കെയാ പറഞ്ഞ മക്കളെ? ആദ്യത്തെ ടൈപ്പ് ഓഫ് സെന്റൻസ് ഡിക്ലറേറ്റീവ് അല്ലെ. ഡിക്ലറേറ്റീവ്, ഡിക്ലറേറ്റീവിന്റെ മറ്റു പേര് എന്താണ്? അസർട്ടീവ് സെന്റൻസ്. അതർവൈസ് എന്താണ്? ഇറ്റ്സ് കോൾഡ് അസർട്ടീവ് ഉണ്ട്. പിന്നെ എന്താണ് പറഞ്ഞത്? സ്റ്റേറ്റ്മെന്റ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ഫോം. ദെൻ അടുത്തെന്താണ്? ഇമ്പറേറ്റീവ്. ഇമ്പറേറ്റീവ് ആണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇമ്പറേറ്റീവ് വെർബിൽ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ്, കമാൻഡ്, ഓർഡർ ഒക്കെ. ദെൻ പിന്നെന്താണ്? ഇൻട്രോഗേറ്റീവ്, ഇൻട്രോഗേഷൻ മാർക്ക് അല്ലെ. ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ഇൻട്രോഗേഷൻ മാർക്ക് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. ദെൻ നാലാമത്തതാണ് എക്സ്ക്ലമേറ്ററി. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്താണ്? അത് ഏതിനാ തുടങ്ങുന്നത്? ഒരു ഇതിലുണ്ടാവും തുടങ്ങുന്ന, അല്ലെ ഇതിൽ ആ സെന്റൻസിൽ എന്തുണ്ടാവും? ഒരു ആശ്ചര്യ എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നാൽ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഗൂഗിൾ ചെയ്തിട്ട് അതല്ലെങ്കിൽ ബുക്കുകൾ റെഫർ ചെയ്തിട്ട് അതിൻ്റെ കാറ്റഗറി എഴുതി വയ്ക്കുക. നാല് ടൈപ്പ് സെന്റൻസേ ഉള്ളൂ. ഈ നാല് ടൈപ്പ് സെന്റൻസിലത്തെ സ്ട്രക്ചർ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിപ്പോർട്ടർ സ്പീച്ചിൽ അതിന് കറക്റ്റ് എന്തുണ്ട്, അതിനൊക്കെ സർട്ടൈൻ റൂൾസ് ഉണ്ട്. ആ റൂൾസ് മനസ്സിലാക്കിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിൽ പോരും. അപ്പൊ ധൈര്യമായിട്ടിരിക്കുക, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് കേട്ടോ. എല്ലാ ഭാഷയും നല്ലത് തന്നെയാണ്, എല്ലാ വിഷയവും നല്ലതാണ്. നമ്മളത് അപ്രൂവ് ചെയ്യുന്ന ഒരു രീതിയാണ് മാറ്റി പിടിക്കേണ്ടത്. എപ്പോഴും സന്തോഷത്തോടു കൂടിയിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.